നീട്ടിയെത്തിയ മഴയിൽ ഉൽപാദനം കുറഞ്ഞതോടെ പച്ചക്കറികളുടെ വിലക്കയറ്റവും ക്ഷാമവും സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു. തക്കാളിക്ക് പുറമെ ബീൻസിനും മുരിങ്ങക്കായ്ക്കും വില കുതിച്ചുയരുകയാണ്. തക്കാളിക്ക് ഒരാഴ്ചക്കിടെ 60 രൂപ കൂടി കിലോഗ്രാമിന് 100 രൂപയിൽ അധികമെത്തി. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ബീൻസിനും മുരിങ്ങക്കായ്ക്കുമെല്ലാം. 35 രൂപ വിലയുണ്ടായിരുന്ന മുരിങ്ങ കിലോഗ്രാമിന് 120 രൂപയിലേക്കും 45 രൂപയിൽ നിന്ന് ബീൻസിന്റെ വില 100 രൂപയിലേക്കും എത്തി. അപ്രതീക്ഷിതമായി ഉണ്ടായ വേനൽ മഴയിൽ പ്രാദേശികമായി ഉണ്ടായിരുന്ന പച്ചക്കറി കൃഷികൾ വ്യാപകമായി നശിച്ചതാണ് വിലക്കയറ്റത്തിനും ക്ഷാമത്തിനും പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. വില കൂടി നിൽക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കച്ചവടം കുറവായിരിക്കും, ആൾക്കാർ മേടിക്കാനുള്ള ഇത് കുറയും. വില കൂടി നിൽക്കുന്നുണ്ട്. വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കച്ചവടക്കാർക്കാണെങ്കിലും ഓവർ മാർജിൻ ഇടാൻ പറ്റില്ല, കാരണം ഓവർ വില നിൽക്കുന്ന സമയത്ത് അതാണ്. അപ്പോൾ ഓവർ സാധനങ്ങൾ ചീഞ്ഞു പോയി ഒത്തിരി നഷ്ടം വരുന്ന സമയമാണ് വില കൂടുന്ന സമയം. കച്ചവടക്കാരെ സംബന്ധിച്ച് എപ്പോഴും പച്ചക്കറിക്ക് വില കൂടി നിൽക്കുമ്പോൾ ഒത്തിരി നഷ്ടങ്ങൾ വരുന്ന സമയമാണ്. ഇപ്പോൾ നിലവിലെ പച്ചക്കറിയുടെ വില എങ്ങനെയാണ്? നിലവിലിപ്പോൾ ബീൻസൊക്കെ 100 രൂപ, തക്കാളി 110, പയറാണെങ്കിൽ 80 രൂപ, പിന്നെ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും 30 രൂപയൊക്കെ ഉണ്ടായിരുന്ന വെണ്ടയ്ക്ക ഇപ്പം 60 രൂപ വിലയായി. പ്രാദേശികമായി ലഭ്യമായിരുന്ന പയർ, പച്ചക്കറി, വെണ്ട തുടങ്ങിയ കൃഷികളെല്ലാം വൻതോതിലാണ് നശിച്ചത്. പച്ചക്കറികൾക്ക് പൂർണ്ണമായും തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വന്നതോടെ ഇടത്തട്ടുകാർ പെട്ടെന്ന് വില കൂട്ടുകയും ചെയ്യുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വൈകുന്നത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.